ഒരു കൂട്ടം നവാഗതകർ അനീച്ചൊരുക്കി നീ സ്ട്രീം എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത ചിത്രമായ ഗ്രഹണത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ റിവ്യൂ. ആനന്ദ് പാഗ രചനയും സംവിധാനവും നിർവഹിച്ച ത്രില്ലർ ചിത്രമാണ് ഗ്രഹണം. കണ്ടുപരിചയിച്ച ഒന്ന് രണ്ട് മുഖങ്ങൾ ഒഴികെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നിരവധി പുതുമുഖങ്ങൾ അണിനിരന്ന ചിത്രമായിരുന്നു ഗ്രഹണം. സിംഗപ്പൂരിലേക്ക് വിവാഹം കഴിച്ചെത്തുന്ന മലയാളികളായ നവദമ്പതികളാണ് റോയും ട്രീനയും. ഗ്രഹണ സമയത്ത് വരുന്ന ബ്ലഡ് മൂൺ എന്ന പ്രതിഭാസത്തെക്കുറിച്ചും അതിൽ മനുഷ്യർക്ക് നേരിടുന്ന മാനസിക വ്യതിയാനങ്ങളെയും കുറിച്ച് റിസർച്ച് നടത്തുകയാണ് റോയ്. ഗ്രഹണം വരുന്നതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്റെ ഭാര്യയായ ടീനയ്ക്ക് സംഭവിക്കുന്ന മാനസിക വിഭ്രാന്തികളും അതിൽ റോയിയുടെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളുമാണ് രണ്ടേകാൽ മണിക്കൂർ ദൈർഘ്യമുള്ള ഗ്രഹണം പറയുന്നത്. വളരെ മെല്ലെ കുടുംബാന്തരീക്ഷണവും പ്രണയവും കാണിച്ചു പോകുന്ന പതിയുള്ള അവതരണമാണ് സിനിമയുടേതെങ്കിലും ഒരു ത്രിൽ ഫാക്ട് ഇടയ്ക്കെവിടെയോ സിനിമയെ അതിലേക്ക് പിടിച്ചിരുത്തുന്നുണ്ട്. പുതുമുഖങ്ങളായെത്തിയ ജിബു ജോർജ് റോയിയായും ദേവിക ശിവൻ ഭാര്യ ടീനയുമായും എത്തുന്ന ചിത്രത്തിൽ സംവിധായകനായ ആനന്ദ് പാഗ അർജുൻ എന്ന ഒരു വേഷത്തിലും നമുക്ക് മുന്നിലെത്തുന്നുണ്ട്. വാനോളം പുകഴ്ത്താൻ പാകത്തിന് ഉതകുന്ന പ്രകടനങ്ങൾ ഒന്നുമില്ല എങ്കിലും പുതുമുഖങ്ങൾ എന്ന ലേബലിൽ ഏവരും തൃപ്തി നൽകി. എങ്കിലും ഇമോഷണലി വരുന്ന ഭാഗങ്ങളിൽ നായകന്റെ പ്രകടനം അല്പം കൃത്രിമത്വം നിറഞ്ഞതായിരുന്നു. സിനിമയിലെ പല സീനുകളിലും ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ച VFX ടീമിന്റെ വർക്കും സ്വാഗതാർഹമാണ്. ആനന്ദ് എന്ന സംഗീത സംവിധായകന്റെ ഗാനങ്ങളും ചിത്രത്തിന്റെ പശ്ചാത്തലവുമായി ഇഴുകിച്ചേരുന്ന വിധത്തിലായിരുന്നു. മലയാള സിനിമയ്ക്കായി അഭിനയിക്കാൻ അറിയാവുന്ന ഒരു പുതുമുഖ നായികയെ കൂടി ഈ സിനിമ സമ്മാനിക്കുന്നുണ്ട്. നായികയായ ദേവിക ശിവന്റെ യഥാർത്ഥ ജീവിത പങ്കാളിയാണ് സംവിധായകൻ ആനന്ദ് പാഗ. ധനികരായ സിംഗപ്പൂർ ദമ്പതികളാകുമ്പോൾ മേക്കപ്പ് അല്പം ആകാം, പക്ഷേ ഇവിടെ മേക്കപ്പ് അല്പം കൂടിയത് മാത്രമല്ല അതിന്റെ കണ്ടിന്യൂറ്റിയും പലയിടത്തും ടീനയുടെ മേക്കപ്പിൽ ഇല്ലാതെ പോകുന്നുണ്ട്. ത്രില്ലർ പശ്ചാത്തലമാകുമ്പോൾ സിനിമയുടെ ചടുലത അല്പം കൂടി ആവശ്യമാണ്. ഇടയ്ക്കൊന്ന് ഇമോഷണലി വഴുതി മാറുന്ന സിനിമ ശരിക്കും പ്രേക്ഷകനെ ആ വിധത്തിൽ ഇമോഷണലി കണക്ട് ചെയ്യുന്നുമില്ല. ഒടുവിൽ നായകൻ ചുരുളുകൾ അഴിക്കുമ്പോൾ വേണ്ടത്ര ത്രില്ലിങ്ങോട് കൂടിയും കൺവിൻസിംഗ് ആയും അവതരിപ്പിക്കാൻ കഴിയാത്തതിൽ ആനന്ദ് അല്പം ഒന്ന് പരാജയപ്പെടുകയാണ്. ഇവിടെ രണ്ടേകാൽ മണിക്കൂർ എന്ന ദൈർഘ്യം അല്പം ഒന്ന് കുറച്ചിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി എൻഗേജിംഗ് ആയേനെ. തുടക്കക്കാരുടെ സംരംഭം എന്ന് നോക്കുമ്പോൾ മേൽപ്പറഞ്ഞ ചില പോരായ്മകൾ ഒഴിവാക്കിയാൽ ശരാശരിക്കും അല്പം മുകളിൽ നിൽക്കുന്ന ഒരു സിനിമാനുഭവം പ്രേക്ഷകർക്ക് നൽകും. ചെറിയ ബഡ്ജറ്റിൽ ഇത്തരത്തിലൊരു സിനിമ ഒരുക്കിയതിനും നീ സ്ട്രീമിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിനും അഭിനന്ദനങ്ങൾ. ഇതിന്റെ ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഇനിയും ബാക്കി. ചിത്രത്തെക്കുറിച്ചും റിവ്യൂവിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു സിനിമാ ലോകത്തെ വാർത്തയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.